യെസ് അപ്പൊ ശ്രുതി മിസ് അനൗൺസ് ചെയ്തു ആരൊക്കെയാണ് ദേ നമ്മുടെ നിങ്ങളുടെ സ്വന്തം മൈറ്റോകോൺഡ്രിയ ആയിട്ടുള്ള ആരാണത്? ഹലോ 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 എക്സാം ഇൻ ദർ ഫാമിലി എന്ന് പറഞ്ഞ് നമ്മൾ മുന്നിൽ തുള്ളിച്ചാടി വരുന്നത് ആരാണ്? ആരാണ്? എല്ലാരും ലൈവ് ചാറ്റിൽ കമന്റ് ചെയ്യാൻ ആരാണ്? യെസ് അപ്പൊ നമ്മുടെ സ്വന്തം ദിൽഷാ മിസ് ആണ് ഫസ്റ്റ് പാർട്ടിസിപ്പേറ്റ്. Yes, welcome, welcome. Yes. Welcome, welcome, most welcome. Okay. പിന്നെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്തത് ആരായിരിക്കും? കണ്ട ഭയങ്കര മാലാഖേനെ പോലെ തോന്നുമെങ്കിലും ആള് ഭയങ്കര സംഭവമായിട്ടുള്ളത് ആരായിരിക്കും മക്കളെ? യെസ്, നമ്മുടെ പ്ലസ് ടു മക്കൾക്ക് എല്ലാവർക്കും അറിയാലേ, കാണുമ്പോൾ വിചാരിക്കും ഭയങ്കര പാവമായിട്ടുള്ള ഒരു കുട്ടിയാണെന്ന്. പക്ഷെ എനർജിയുടെ കാര്യത്തിൽ ഒരു രക്ഷയില്ലാത്ത മിസ്സാണ്. ആരാണ്? നമ്മുടെ സ്വന്തം ശരണ്യ മിസ്. Yes. ഇനി ആരാണ്? Yes. അതിനുശേഷം സോഷ്യൽ എന്ന ഉറക്കം നൂങ്ങുന്ന സബ്ജക്റ്റിനെ നമ്മൾക്ക് എല്ലാവർക്കും സിനിമകളും പാട്ടും ഡാൻസും എല്ലാ തമാശകളും കോമഡികളും ഒക്കെ വെച്ച് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള സബ്ജക്റ്റ് ആക്കി തന്ന നമ്മുടെ സ്വന്തം റോസിൻ മേ. പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്തത് അല്ലെ, മാത്സ് എന്ന് കേൾക്കുമ്പോ തന്നെ നമുക്ക് കയ്യും കാലും വിറക്കില്ലേ? ആ മാത്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിന് നമ്മുടെ കുട്ടികൾക്ക് എല്ലാവർക്കും വളരെ സിമ്പിൾ ആയിട്ട് അല്ലെ, നമ്മുടെ ഒരു ഡയലോഗ് ഉണ്ടല്ലോ അല്ലെ, എന്തായിരുന്നു നമ്മുടെ ലോകത്തിന്റെ സ്പന്ദനം എന്ന് പറയുന്ന, സോറി ഭൂലോകത്തിന്റെ സ്പന്ദനം എന്താണ്, കണക്കിലാണ് എന്ന് പഠിപ്പിച്ചെന്ന ആരാണ് മക്കളെ? നമ്മുടെ സ്വന്തം കാർത്തിക മിസ്. പിന്നെ അതുപോലെ തന്നെ കാർത്തികാമസിന് അല്ലെ, കാർത്തികാമസിന് അല്ലെ ഒരു ഭീഷണി ആയതുകൊണ്ട് തന്നെ അല്ലെ, ഭീഷണി ആക്കാൻ വേണ്ടിട്ട് ആരാണ് വരുന്നത്? നമ്മുടെ സ്വന്തം ജിസ്മി മിസ്. ഓക്കെ, അപ്പൊ ഇനി അംഗം നമ്മള് തുടങ്ങാൻ പോവാണ്. അപ്പൊ അതെ, നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ കുറച്ച് സമയമാണ് ഇതേ ചെയ്ത് തരാം. അപ്പൊ ഇതിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെ മിസ്? യെസ്, അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും എന്താണ് ഇതാ കൊറേ ബലൂൺസ്, പല ഒരേ കളറിലുള്ള കൊറേ ബലൂൺസ് കാണുന്നില്ലേ, അതങ്ങോട്ട് ചവിട്ടി പൊട്ടിക്കുക. ഇതാണ് ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ആരാണ് ബാക്കിയുള്ളവരുടെ ചവിട്ടി പൊട്ടിക്കുന്നത്? സ്വന്തം ചവിട്ടി പൊട്ടിക്കാൻ പാടില്ല. റെഡി, ആവേശം കൂടി, എല്ലാവരും ചവിട്ടി പൊടിച്ച അയാൾ ജയിക്കും. ഓക്കെ, അപ്പൊ സ്വന്തം ബലൂൺസ് മാക്സിമം വേഗത്തിൽ ചവിട്ടി പൊടിച്ച അപ്പുറത്തെത്താം. ഓക്കെ, പിന്നെ ദിൽഷാ മിസ്സിനോട് ഒരു പ്രത്യേക അറിയിപ്പ്, ഞങ്ങൾക്ക് ബാക്കിയുള്ള ഫാക്കൾട്ടീസിന് ഞങ്ങൾക്ക് ഇനിയും ക്ലാസ് എടുക്കാൻ ആവശ്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് അവരെന്ന് ജീവനോടെ വെറുതെ വിടണമെന്ന് ഞാൻ അപേക്ഷിച്ചുകൊള്ളുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? യെസ്, നമ്മുടെ ക്ലീനോ പ്ലീനോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 3 2 1